ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എസ് എസ് സി പുതിയൊരു വിജ്ഞാപനം പുറത്തുവിട്ടിരിക്കുന്നു. അതിൻ്റെ ഡേറ്റും ഏകദേശം കഴിയാറായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 24-ാം തീയതി ആയിരുന്നു അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ പോസ്റ്റ് അപ്പോൾ ഈ മാസം April 12-ാം തീയതി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർ ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ സെലക്ഷൻ പോസ്റ്റ് ഹാഷ്ടാഗ് ലഡാക്ക് /2023 എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സെലക്ഷൻ പോസ്റ്റാണ്, ലഡാക്ക് ബേസ്ഡായിട്ട് വരുന്ന 2023 ബേസ്ഡായിട്ട് വരുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എസ് എസ് സി വിജ്ഞാപനം പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ആരംഭിച്ചത് 24/3/2023 മാർച്ച് 24 സ്റ്റാർട്ട് ചെയ്തത്. ഈ മാസം 12-ാം തീയതി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ടൈം, അതായത് ഫീ അടക്കാനുള്ള ടൈമും, അതേപോലെ എത്രയാണ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ടൈമെന്നൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു മാസം അല്ലെങ്കിൽ June-July 2023 ഡേറ്റ് എക്സാമിൻ്റെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. June-July മാസങ്ങളിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ നീണ്ടു പോയേക്കാം, അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. June-July മാസത്തിലാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എന്താണ് ഈ പോസ്റ്റിനൊക്കെ? വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിറ്ററി ഓഫ് ലഡാക്ക്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന യൂണിയൻ ടെറിറ്ററി ആയ ലഡാക്കിന് സ്ഥിതി ചെയ്യുന്ന വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളായി വരുന്ന, അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പോസ്റ്റ് ഓഫ് ലഡാക്ക് എന്ന് പറയുന്ന ഈ സെലക്ഷൻ പോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതായി പറയുന്നത്, ഇവിടെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതേപോലെ EWS ഒ ബി സി വിഭാഗക്കാർക്കും നൽകുന്ന ഏജ് റിലാക്സേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു PDFൽ അടുത്തതായിട്ട് തന്നെ പറയുന്നത്. അതും നിങ്ങളൊന്ന് ആ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോളോ ചെയ്യുന്ന കൂടെ ഇതൊന്ന് ഫോളോ ചെയ്യുക. റിലാക്സേഷനും അതേപോലെ റിസർവേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇതിൽ തന്നെ. ഓക്കെ, ഇതിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 12-4-2023 വരെയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ഉണ്ടായിരിക്കുക. അതേപോലെ അടുത്തതായി പറയുന്നത്, എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള ഏജ് റിലാക്സേഷനാണ്. 45 വയസ്സ് വരെയാണ് അവർക്ക് ഏജ് റിലാക്സേഷൻ നൽകുന്നത്. EWSക്കാർക്ക് 45 വയസ്സ് വരെ തന്നെയാണ്. PWBD വിഭാഗക്കാർക്ക് 44 വയസ്സാണ് പറയുന്നത്. OBCക്കാർക്കും ജനറൽക്കാർക്കും ഇതിൽ ഏജ് റിലാക്സേഷൻ പറയുന്നില്ല. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എക്സർവീസ്മാർക്ക് 3 വർഷം തന്നെ നൽകുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനും 42 വയസ്സ് വരെയാണ് നൽകുന്നത്. അതും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ എക്സർവീസ്മാർക്കുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അതിൽ പറയുന്നുണ്ട്. അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ അടുത്തായി പറയുന്നത് പ്രോസസ്സ് ഓഫ് സർട്ടിഫിക്കേഷനും അതേപോലെ ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും ഇപ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എക്സാമിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ വരിക. അതേപോലെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് SSCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ആ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ അടുത്തതായി പറയുന്നത് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ ആണ്. ഫീ പറയുന്നത് 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. അത് UPI വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇതിലേക്ക് ചെലവടക്കാൻ കഴിയും. 100 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗക്കാർക്ക്, അതേപോലെ ST വിഭാഗക്കാർക്ക്, PW വിഭാഗക്കാർക്ക്, ESM വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല എന്നാണ് പറയുന്നത്. അത് എത്രയാണ് വരുന്നത് എന്നും എങ്ങനെയാണ് ഫീസുള്ളത് വരുന്നതൊക്കെ സൈറ്റിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ആ ഒരു PDF തന്നെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 12-4-2023 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. വേരിയസ് പോസ്റ്റിലേക്കാണ് വരുന്നത്. ലഡാക്ക് ബേസായി വരുന്ന വേരിയസ് പോസ്റ്റിലേക്ക്, ഡിപ്പാർട്ട്മെൻറ്റിലെ വേരിയസ് പോസ്റ്റിലേക്കാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. ഏത് പോസ്റ്റിലേക്കാണ് കറക്റ്റായി നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അവർ സെലക്ട് ചെയ്ത പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുക. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ജൂലൈ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ CBT എക്സാമിനേഷൻ നടക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു കരുതുന്നു, ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.